രാജേഷോ, നേരത്തെ ഞാൻ പോകുന്നു. ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ പോകുന്നു. മാവായിരുന്നില്ലേ? മരത്തിനിപ്പോ പഴയ പോലെ വിലയൊന്നുമില്ല. നീ പല വാർക്കക്കാർക്കും തട്ടടിക്കാൻ കൊടുക്കാം, അത്രേ ഉള്ളൂ. ആ നോക്കാം, മോളിങ്ങി വാ. പണിശാലം കൂടുതലുണ്ട്, വലിയ മെച്ചമുള്ള കേസൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. തുകയുടെ കാര്യമൊക്കെ വൈകിട്ട് ഗൗരവിച്ച് കണ്ടിട്ട് സംസാരിക്കാം. എന്താ പോരെ? ആ എന്നാ അങ്ങനെ ആട്ടെ. എന്നാ ശരി, ഞാനേ കണ്ടോളാം. മോളെ, മോളെ ദേവു. ആ ഏട്ടൻ വന്നോ? ഇന്നെന്താ നേരത്തെ? മോളെവിടെ? മോള് നേരത്തെ കിടന്നുറങ്ങി. എന്താണെന്ന് അറിയില്ല, ഒന്നും കഴിച്ചുമില്ല, ഒന്നുമില്ല, ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്താ വല്ല പനിക്കോട് വല്ലാണോ? ഇന്ന് മാവ് നോക്കാൻ രാജേഷ് വന്നപ്പം മുതലാ ഇങ്ങനെ. ഓ, അപ്പൊ അതാണ് കാര്യം. മുത്തശ്ശിമാവ് വെട്ടുന്ന കാര്യം പറഞ്ഞപ്പം മുതലേ അവള് വിഷമത്തിലാ. പിന്നെ കാശിന് അത്യാവശ്യം വന്നാ എന്താ ചെയ്യാ? മുത്തശ്ശിമാവിനെ വെട്ടല്ലേ, ഇനി എന്റെ മുത്തശ്ശിമാവിനെ വെട്ടല്ലേ. മരം നമുക്ക് വായു തരുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ മരങ്ങളെ വെട്ടുന്നേ? കിങ്ങിണിയാടും അണ്ണാരക്കണ്ണനും തത്തമ്മയെല്ലാം മുത്തശ്ശിമാവിന്റെ കൂട്ടുകാരാ. അവർക്കൊക്കെ വിഷമമാകും. അവൾക്ക് വിഷമാണ് വെട്ടണ്ട. എന്നാ ശരിയായി, കാണാം. ഹായ് മാമ്പഴം. ഇപ്പൊ മോൾക്ക് സന്തോഷമായോ? പേടിക്കണ്ട, മുത്തശ്ശിമാവിനെ ഇനി ആരും വെട്ടത്തില്ല.